ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പുളിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പുളിഞ്ചി, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും ചിലർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിക്കുന്ന കറുത്ത നല്ല പുളിയുള്ള പുളിഞ്ഞ ഞാൻ ചെറുനാരങ്ങൾ വലുപ്പത്തിൽ രണ്ടെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്നൊച്ചി ശർക്കര മാറ്റി വെച്ചിട്ടുണ്ട്. പുളിഞ്ഞ ഞാനിവിടെ പുഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 150 ഗ്രാം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചോക്ക് പോയി നല്ല ക്രിസ്പി ആവണ വരെ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരിയാൽ അധികമൊന്നും കാണില്ല, നമ്മൾ നുറുക്കി വെച്ച അത്ര കാണില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ അളവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ ഇഞ്ചി എടുത്താൽ ഒന്നും കൂടിയും അളവ് കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ ഇത്രയാണ് എനിക്ക് വറുത്ത് കോരിയപ്പോൾ കിട്ടിയത്. ഇനി അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ട് അതിൽ ബാക്കിയുള്ളതിൽ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് കടുകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഉണക്കമുളകും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വഴറ്റി കൊടുത്താൽ തന്നെ നമുക്ക് എടുത്തു വെച്ച പുളിവെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ അനുവദിക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് 1/2 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 3 അച്ചി ശർക്കര പാനിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ശർക്കര പാനിയാക്കിയിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് അത്യാവശ്യം കുറുകിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇല്ലേ, ഇഞ്ചിയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. വറുത്ത് വെച്ച ഇഞ്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്, നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലെ ആ വെളിച്ചെണ്ണയൊക്കെ മേലെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേ കാലം എത്ര നമ്മൾ എടുത്തു വെക്കണമെന്ന് വെച്ചാൽ അത്ര തന്നെ കേടുകൂടാണ്ട് പുറത്തന്നെ ഇരിക്കും. ഇതിപ്പോൾ 5-6 ആൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും, എന്നാലും പിറ്റേ ദിവസക്കും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് എക്സ്ട്രാ അധികം എടുത്താൽ മതി. ഇരട്ടിയിലെടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്നുകൂടി ഉണ്ടാവും. പിന്നെ റെസിപ്പി വളരെ ഈസി ആയിരുന്നല്ലോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, നല്ല കിടില രുചിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാനിങ്ങനെ പരന്ന ഒരു പാത്രത്തിലാണ് ഇട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണക്കെ തെളിഞ്ഞു വരുന്നത്. അധികമൊന്നും എണ്ണ ഉണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ഒരു ഓണത്തിൻ്റെ റെസിപ്പിയായിട്ട് വരാൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.